കൊള്ളാം, നീ ഇവിടെയാണല്ലേ ഉള്ളത്. ഞാൻ നാട് മൊത്തം തപ്പി നടക്കായിരുന്നു. പാണ്ഡി, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ആരാന്നറിയോ? അവൾ ആരാന്നറിയോ? അലക്സാണ്ടർ സാറിനോട് പറയട്ടെ. ഇതൊക്കെ പറയ, നീ ആരാ? ഇനിയൊരു പ്രാവശ്യം നിന്നെ അവന്റെ കൂടെ കണ്ടാൽ അവിടെ വെച്ചെന്നെ കൊന്നുകളയും ഞാൻ. എന്തിന്? അവൻ നിന്നോട് അങ്ങനെ പെരുമാറിയതിന് അതിന് നീ എന്ത് ചെയ്യാനാ? അല്ല, ആരാവൻ? ഭയങ്കര അധികാരത്തോടെ നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വരുന്നു. ദീപക് എന്റെ മാമന്റെ ഫ്രണ്ടാ. കുട്ടിക്കാലം തൊട്ട് എനിക്ക് അവനെ അറിയാം. ചെന്നൈയിൽ വെച്ച് ഞങ്ങളുടെ ഫാമിലീസ് തമ്മിൽ നല്ല ക്ലോസ് ആയിരുന്നു. അവൻ ഒരു ദിവസം എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് എനിക്ക് അവനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ എന്നോട് മാത്രമല്ല പല പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാനാ പിന്മാറിയത്. എന്നിട്ടും അവൻ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. 3 ദിവസം മുമ്പ് പോലും എന്റെ അടുത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്തിട്ടാ പോയത്. ഇതൊക്കെ നീ നിന്റെ അച്ഛനോട് പറയാൻ വരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ. പക്ഷെ അവൻ എന്റെ അച്ഛനോട് പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചു വെച്ചിരിക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പേടിയുമില്ല. അല്ല, ഇപ്പൊ എന്തിനാ കരയുന്നേ? പ്രണയം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ നമുക്ക് നോക്കാവുന്നേ, നീ കരയാതെ. അടുത്തത് അവൻ എന്താ ചെയ്യാൻ പോന്നെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടി തോന്നുന്നത്. ശരി, അതൊക്കെ പോട്ടെ, അവന്റെ കാര്യം ഞാൻ നോക്കണം. ശരിയക്ക. ഞാൻ എത്ര പറഞ്ഞിട്ടും നീ അവളോട് ചുറ്റിക്കൊണ്ടിരിക്കുക അല്ലേ? എന്താ നോക്കുന്ന? കളക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. എന്തായാലും ഞാൻ എത്തിയില്ലേ. പറയ, എന്താ നീ അത്യാവശ്യം വരാൻ പറഞ്ഞേ? പറയാൻ സൗകര്യമില്ല. ഏയ്, പറയടി, ദേഷ്യപ്പെടാതെ. നീ എന്ത് പണിയാ ചെയ്തു വെച്ചിരിക്കുന്നേ? എന്ത് ചെയ്തെന്ന്? ആ ദീപകിന് എന്തിനാ നീ തല്ലിയേ? ഓ, അതിനാണോ ഇത്രയും ദേഷ്യം? എന്താ കളിയാക്ക? അല്ല, കാര്യായിട്ട. നീ എന്തിനാ ഇപ്പൊ ദേഷ്യം പിടിക്കുന്നേ? അവൻ ഹോസ്പിറ്റലാ ഉള്ളത്. മാമൻ അവനെ കാണാൻ പോയിരിക്കാം. അവരെന്തെങ്കിലും പറഞ്ഞാലോ? അറിഞ്ഞാലിപ്പോ എന്താ പ്രശ്നം? എന്തായാലും ഒരു ദിവസം അറിയണ്ടതല്ലേ? അത് പെട്ടെന്ന് അറിയാൻ പോകുന്നു.
നിങ്ങൾക്ക് അത് പ്രശ്നമല്ലല്ലോ. സംശയിക്കാണല്ലേ. சொல்றது உண்மைதானா? அதே அங்கிள், ஆக்சிடென்ட் ആണ്. இல்லையே டாக்டர், ஆக்சிடென்ட் இல்லைன்னு தான சொன்னாரு. நான் என்ன அங்கிள் நோன പറയുന്നേ? சரி சரி. எடா பாண்டி, நீ என் கை ஓடிச்சிலே, உனக்கு என் கை கொண்ட மரணம். எங்கடா இருக்க? வா, ஒரு சின்ன பிரச்சனை ஆயிடுச்சு. சீக்கிரம் ஏற. എന്താണ് എന്റെ ഭാവി? വധു, ഇപ്പൊ നീ എവിടെയുള്ള കളക്ഷനില്ല? എന്താ, എന്ത് പറ്റി? എന്റെ മാമ നിന്നെ എന്നെ ശാലകളെയും കൂട്ടി പോയിരിക്കുക. പ്ലീസ്, വീട്ടിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നീ ദൈവം ഇത് എങ്ങോട്ടെങ്കിലും പോയേക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ശരി, നീ കരയാതെ സമാധാനായിട്ടിരിക്കേ, പ്ലീസ്. നിനക്ക് വല്ലതും പറ്റുമെന്ന് എനിക്ക് പേടിയാവുന്നു. എനിക്കൊന്നും സംഭവിക്കില്ല, നീ ടെൻഷൻ അടിക്കാതെ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം, പറഞ്ഞത് കേട്ടോ.